പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആറ് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സ്ഥലം നൽകി ലേബർ ഇന്ത്യ ചെയർമാൻ വി ജെ ജോർജ് കുളങ്ങര. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രളയ ദുരിതാശ്വാസ പദ്ധതിയുടെ ഭാഗമായാണ് വീട് നൽകുന്നത്. ലയൺസ് ഡിസ്ട്രിക്ട് 318 വീട് ആഭിമുഖ്യത്തിൽ പ്രളയ ദുരിതബാധിതർക്കായി നിർമ്മിച്ച 5 വീടുകളുടെ താക്കോൽ ദാനവും മരങ്ങാട്ടുപള്ളിയിൽ നടന്നു. മരങ്ങാട്ടുപള്ളിയിൽ നിർമ്മിക്കുന്ന 6 വീടുകളുടെ ശിലാസ്ഥാപനവും ലേബർ ഇന്ത്യ ഗ്രീൻ ഗാർഡൻ ആശ്രമത്തിൽ നടന്നു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 6 നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനായാണ് ലേബർ ഇന്ത്യ ചെയർമാൻ വി ജെ ജോർജ് കുളങ്ങര 15 സെന്റ് സ്ഥലം വിട്ടു നൽകിയത്. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ പ്രളയ ദുരിതാശ്വാസ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ലയൺസ് ഡിസ്ട്രിക്ട് 318B 120 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇവയിൽ 6 എണ്ണമാണ് മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ ഗുരുകുലം ആശ്രമത്തിന് സമീപം നിർമ്മിക്കുന്നത്. മണപ്പുറം ഫൗണ്ടേഷനാണ് ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ച് വീടുകൾ നിർമ്മിക്കുന്നത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലയൺസ് ക്ലബ്ബ് വിവിധ സ്ഥലങ്ങളിൽ വീടുകൾ നിർമ്മിക്കുന്നതടക്കമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ലയൺസ് ക്ലബ്ബിൻ്റെയും മണപ്പുറം ഫൗണ്ടേഷൻ്റെയും ലേബർ ഇന്ത്യയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മരങ്ങാട്ടുപള്ളിയിൽ 6 വീടുകൾ ഉൾക്കൊള്ളുന്ന ലയൺസ് വില്ലയുടെ ശിലാസ്ഥാപന കർമ്മം ഗുരുകുലം ആശ്രമത്തിൽ നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് 318B ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ 5 വീടുകളുടെ താക്കോൽ ദാനവും ഇതോടൊപ്പം നടന്നു. ഗുരുകുലം ആശ്രമത്തിൽ നടന്ന ചടങ്ങിൽ ലയൺസ് PMJFഉം മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോ പ്രമോട്ടറുമായ സുഷമ നന്ദകുമാർ താക്കോൽ ദാനവും ശിലാസ്ഥാപനവും നിർവഹിച്ചു. കുന്നും മലകളുമെല്ലാം ഉള്ള ഭാഗങ്ങളിൽ കുറച്ചുകൂടി ഭീകരമായിരുന്നു സന്ദർഭങ്ങളിലെല്ലാം തന്നെ. നമുക്ക് എല്ലാവർക്കും അറിയാം, പലരുടെയും മുന്നിൽ വെച്ച് തന്നെ അവരുടെ പേരൻസും മാതാപിതാക്കളും അതുപോലെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് കുഞ്ഞുങ്ങളും നഷ്ടപ്പെടുന്ന ഒരു ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു അത്. ഒരുപാട് ആൾക്കാർക്ക്, 1000+ ജനങ്ങൾക്ക് വീട് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ 1000+ ജനങ്ങൾ മരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നെ അതിൽ പലരെയും ഇന്നും കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമായൊരു അന്തരീക്ഷമാണ്. അപ്പൊ അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ആ സമയത്താണ് നമ്മള് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇവിടെ എന്തൊക്കെ ഒരു ആവശ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം ഓടിയെത്തുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ CP ജയകുമാർ അധ്യക്ഷനായിരുന്നു. ലേബർ ഇന്ത്യ ചെയർമാൻ വി ജെ ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി. ഭവനരഹിതർക്ക് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും ശുചിത്വ പദ്ധതികൾക്കും വേണ്ടി ലേബർ ഇന്ത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. വേൾഡ് മലയാളി കൗൺസിലുമായി സഹകരിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിൽ 50+ വീടുകൾ ലേബർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതായും വി ജെ ജോർജ് കുളങ്ങര പറഞ്ഞു. മറിച്ച് ഒരു വടമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തില് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ പാവപ്പെട്ട മനുഷ്യർ വളരെയേറെ യാതനകൾ അനുഭവിക്കുന്നു എന്ന് ആ പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീടില്ലാത്ത ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അതുകൊണ്ടാണ് വീട് മലയാളി കോൺസിലായ സ്വപ്ന വീട് പദ്ധതി ലേബറിന്റെ ലയൺസ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി മാഗി ജോസ് ആമുഖ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് AB വാമനകുമാർ പദ്ധതി വിശദീകരണം നടത്തി. പ്രൊജക്ട് കോർഡിനേറ്റർ ജോ പ്രസാദ് കുളിരാനി, പ്രിൻസ് കറിയ, ജോർജ് ഡി ദാസ്, ജയന്ത് കർളിക്കർ, മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദിവാകരൻ, പഞ്ചായത്ത് അംഗം സാലിമോൾ ബെന്നി, വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോണി കുരുവിള പടിക്കമേലിൽ, മായ രാഹുൽ, സിനു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.